വിജയ് ഫാൻസ് ഇതിൻ്റെ ട്രെയിലർ പ്രദർശിപ്പിച്ച തിയേറ്ററുകൾ അടിച്ചു പൊളിച്ച ഒരു സംഭവം. ഫാൻസ് അടിച്ചു പൊളിക്കാൻ വേണ്ടി കയറിയതാണ്, തിയേറ്റർ തന്നെ അടിച്ചു പൊളിച്ചു. എന്താണ് കാര്യം തോന്നുന്നത്? അല്ല, ഇത് ഒന്നുകിൽ നമ്മൾ ഈ പരിപാടി നിർത്തണം. ഇത്രയും മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഫിലിം ഇൻ ഇന്ത്യ എന്ന് ഈ വർഷത്തെ തന്നെ ഏറ്റവും പറഞ്ഞൊരു സിനിമ ലിയോ. കാത്തിരുന്നൊരു ട്രെയിലർ വരുന്നു, റിലീസ് ചെയ്യാൻ രണ്ടാഴ്ച, കൃത്യം രണ്ടാഴ്ച, അതായത് 19 റിലീസ്, 5-ാം തീയതി ട്രെയിലർ, 14 ദിവസം, 2 ആഴ്ച. ഈ 2 ആഴ്ച തൊട്ട് മുമ്പായിട്ട് ട്രെയിലർ റിലീസ് ചെയ്യുമ്പോൾ ഫാൻസ് എന്തൊരു ആവേശത്തിലാണ്. ഇപ്പൊ വാരസ് പോലെ അല്ല ലിയോ. ലിയോ അതിനകത്തൊരു യൂണിവേഴ്സ് ഉണ്ടോ, ലോകേഷിന്റെ പടമാണ്, കമലഹാസൻ വരോ, സൂര്യ വരോ, എല്ലാം മൈൻഡിൽ കൂടെ ഓടുന്ന ഗൂഗിളിലെ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പൊ ആ ഫാൻസ് വന്ന് ഒരു ട്രെയിലർ കാണാൻ പോകുമ്പോൾ നാച്ചുറലി തിയേറ്ററുകാർക്കൊരു ഒരു ബോധം വേണ്ടേ, ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തോരം റിസ്ക് എലമെന്റ്സ് ഉണ്ട്. സിനിമ വന്ന് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏതോ ഒരു ജപ്പാനിലോ അമേരിക്കയിലോ എവിടെയാണെന്ന് തോന്നുന്നു, ബാലയ്യയുടെ ഒരു സിനിമ വന്നിട്ട് ടിക്കറ്റ്സ് എല്ലാം കൂടെ എടുത്ത് തിയേറ്ററിലോട്ട് അതെന്ന് പറഞ്ഞാൽ ഷോ ക്യാൻസൽ ചെയ്തു. ഇപ്പം അവിടെ പക്ഷെ അതവരുടെ ഫസ്റ്റ് ടൈമാണ്. പക്ഷെ ഇതുപോലത്തെ ട്രെയിലർ 2.5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ട്രെയിലർ എന്ന് പറയുമ്പോൾ ഫാൻസ് അത്ര ആവേശത്തിൽ വരുമ്പോൾ 2.5 മിനിറ്റ് അവർക്കത് ഇങ്ങനെ പോവും, അവർ അത് തിയേറ്ററിൽ അർമാദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ വരുന്നത്. സോ കൈൻഡ്ലി എനിക്ക് പറയാനുള്ളത്, തിയേറ്റർ അടിച്ചു പൊളിച്ചു കഴിഞ്ഞിട്ട് അയ്യോ എൻ്റെ തിയേറ്റർ പോയെ എന്ന് പറയുന്ന കാര്യത്തിനെ കുറിച്ച് എനിക്ക് യോജിപ്പില്ല. സിനിമയിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അല്ല, ചിലപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു കാര്യം കൊണ്ടായിരിക്കുമോ ചിലപ്പോൾ ഈ ലിയോയുടെ മറ്റേ ഓഡിയോ ലോഞ്ച് തന്നെ കട്ട് ചെയ്തത്. കാര്യം ലോകേഷ് പറഞ്ഞൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ സുരക്ഷാ കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഇത് കട്ട് ചെയ്തത്. കാര്യം അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ വരും എന്നുള്ളൊരു കാര്യമൊക്കെ പറയുകയാണെങ്കിൽ കൈതി 2-നൊക്കെ എന്തായിരിക്കും ലോകേഷ് ചെയ്യാമോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ യൂണിവേഴ്സിലുണ്ടെന്ന് ഉറപ്പുള്ളൊരു സംഭവമാണ് ഇത്. ഇപ്പോഴും ാണ് അപ്പം ഒന്നുകിൽ തിയേറ്ററുകാർ ഈ പരിപാടി നടത്തുക. ട്രെയിലർ എന്ന് പറയുന്നത് യൂട്യൂബിൽ വരുന്ന ഒരു സാധനം, എല്ലാവർക്കും യൂട്യൂബിൽ പോയിരുന്നു കാണാം, തിയേറ്ററിൽ പോയിരുന്നു മസ്റ്റ് വാച്ച് ആയിട്ട് കാണേണ്ടതാണ്. ഫോർ ദി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അവർ മിസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഈ പരിപാടിക്ക് പോവാതിരിക്കുക. തിയേറ്റർ ഓടിഞ്ഞാലില്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി. അല്ല, പക്ഷേ ഈ വിജയ് എന്ന് പറഞ്ഞാൽ ആരാധകരെ സ്ഥിരമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ തന്നെ ഒരു കാര്യം എനിക്ക് ഓർമ്മയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പല ആരാധകരും എന്ന് പറഞ്ഞാൽ പല മറ്റ് പല താരങ്ങളുടെ ആരാധകരും വിജയ് ഫാൻസിനെ അല്ലെങ്കിൽ ഈ താരത്തിനെ ഹരാസ് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്തത് പുള്ളി ഇടയ്ക്ക് പറഞ്ഞിരുന്നു. നിങ്ങൾ ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, നാളെ അവർക്ക് തന്നെ ഇതൊരു വിഷമമായിട്ട് അല്ലെങ്കിൽ അവർക്ക് തന്നെ നിങ്ങളൊരു അസ്വസ്ഥതയായിട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത് വിജയുടെ പേര് തന്നെ കളയുന്ന അല്ലെങ്കിൽ വിജയുടെ പേരിൽ ഉള്ളൊരു മോശം പ്രവൃത്തിയല്ലേ? അപ്പോൾ പുള്ളി ഇതിൽ പ്രതികരിക്കാത്തത് ഒരു ഇതായിട്ട് തോന്നുന്നില്ല. പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഏതിലൊക്കെ പ്രതികരിക്കണം വിജയ്? അല്ല, എന്ന് പറഞ്ഞാൽ പുള്ളി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പ്രതികരിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് പുള്ളി എല്ലാം പ്രതികരിക്കുന്ന ഒരു സ്പോട്ടാണ് ഓഡിയോ ലോഞ്ച് എന്ന് പറയുന്നത്. ആ ഓഡിയോ ലോഞ്ച് തവണ നടക്കുകയും ചെയ്തില്ല. എനിക്കറിയില്ല, പുള്ളി ഒന്നാമതേ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്തൊരു വ്യക്തിയാണ്. ഇൻസ്റ്റാഗ്രാം തന്നെ തുടങ്ങിയത് 4-5 മാസം മുമ്പാണ്. അപ്പം ഒട്ടും സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ്, ഐ മീൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്തൊരു വ്യക്തി വന്ന് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴേക്കും ഫേസ് ചെയ്യുക, അതിന് പ്രത്യ അഭിപ്രായം പറയുക, വിജയുടെ നേച്ചർ അങ്ങനെ അല്ലാത്തതുകൊണ്ടോ? അല്ല, പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബീസ്റ്റിൻ്റെ ഈ ട്രെയിലർ ലോഞ്ചിൻ്റെ സമയത്തും ഇതുപോലെ ഒരു തിയേറ്റർ അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞൊരു കംപ്ലയിൻറ്റ് വന്നിരുന്നു. അതിപ്പോൾ 2-ാമത്തെ തവണയാണ്. ഇതിപ്പോൾ വിജയ് ഫാൻസിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആവർത്തിച്ചത് വരുമ്പോൾ മറ്റ് ഫാൻസിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഇങ്ങനെ കേൾക്കുന്നില്ല. അപ്പോൾ വിജയ് ട്രെയിലർ റിലീസ് ചെയ്യുന്നതിനൊരു തീരുമാനം തിയേറ്ററുകാരെടുക്കണം. അല്ല, വൈ വിജയ് ഫാൻസ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ചോദ്യമൊന്നുമില്ല. എന്തോ വിജയ് ഫാൻസ് ചിലപ്പം എണ്ണത്തിൽ കൂടുതലൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ചിലപ്പോൾ അവർക്ക് അത്രമേൽ ആവേശം ഉണ്ടായിരിക്കും, ആരാധന ഉണ്ടായിരിക്കും. നമ്മൾ തന്നെ സീറ്റിന്റെ മേളിൽ കയറിന്ന് ചാടി നിലവിളിച്ച് കൂടിയിട്ടുള്ളവരല്ല നമ്മൾ. എന്തിനാണ് വെറുതെ ഇല്ലാത്തത് പറയണത്? നമ്മളൊരു സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് ആവേശം വിട്ട് പോണത് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അത്രമാത്രം നമ്മൾ ആണെങ്കിൽ ആ വ്യക്തിയുടെ ഫാൻ ആണോ നിർബന്ധമില്ല. ഇപ്പൊ വിക്രം കണ്ടിട്ടിരുന്ന ഞാൻ ഒരു കമൽ ഹാസൻ ആരാധകനൊന്നും ഇല്ല. പക്ഷെ ആ മനുഷ്യൻ അങ്ങനെ കാണുമ്പോഴേക്കും നമ്മൾ പോലും അറിയാതെ സീറ്റിൽ നിന്ന് എണീറ്റ് പോകും, ചിലപ്പോൾ സീറ്റിൽ കയറി നിൽക്കുകയും ചെയ്യും. അപ്പൊ ആരാധന മുഖത്ത് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മളിത് എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമുള്ളൂ. അല്ലാതെ തിയേറ്ററുകാർ, പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച വരുന്നതെന്ന് പറഞ്ഞാൽ ഈ വിജയ് ഫാൻസ് ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുള്ളു. അവര് നേരെ പോയി 6 മണിക്ക് പോകുന്നത് ട്രെയിലർ കാണാനാണോ തിയേറ്റർ? അല്ല, എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ അന്ന് തിയേറ്റർ അടിച്ചു പൊളിച്ചു, അതൊരു വലിയ ന്യൂസായി. അപ്പോൾ ഇത്തവണയും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു സെൻസേഷനലായിട്ടുള്ള സംഭവമാകും എന്ന് വിചാരിച്ച് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണെന്ന് തോന്നുന്നുണ്ട്. പർപ്പസ്ഫുള്ളി എനിക്കറിയില്ല, പക്ഷെ ഞാനിതൊരു ആവേശത്തിന്റെ രീതിയിൽ കാണാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ട്രെയിലർ തിയേറ്റർ റിലീസ് ചെയ്തിരിക്കുക. ഇപ്പൊ ഏതെങ്കിലും ഒരു സിനിമയുടെ ഇടയിലുള്ള ഇന്റർവ്യൂ സമയത്ത് ട്രെയിലറുകൾ വരുന്നുണ്ടല്ലോ. അതെ, അതാണ് ബെറ്റർ. അതല്ല ബെറ്റർ? അപ്പൊ ആ സിനിമയുടെ മൂഡ് പിടിച്ച് നമ്മൾ അങ്ങോട്ട് നിൽക്കുകയാണ്, ചിലർ സ്നാക്സ് കഴിക്കാൻ പോകും, ചിലർ അല്ലാതെ പോകും. ഈ ഫാൻസ് മാത്രം അല്ല വരുന്നത്, ഫാമിലി ഓഡിയൻസ് വരും, ആ പടം കാണാൻ വേണ്ടി വരുന്നവർ വരും. അപ്പൊ അത് പ്ലേ ചെയ്തോ, ഒരു വിഷയമില്ല. അതിന്റെ ഇടയിലുള്ള ട്രെയിലർ റെസ്പോൺസ് വെച്ച് തന്നെ ആളുകൾ സ്റ്റാറ്റസ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചുമ്മാ ഇത് ട്രെയിലർ മാത്രം കാണിക്കാൻ വേണ്ടി നിങ്ങൾ 2.5 മിനിറ്റ് തിയേറ്ററിലേക്ക് വരൂ എന്നൊരു ഇൻവിറ്റേഷൻ ഇറക്കിയിട്ട് ആളുകൾ അനങ്ങാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് നിയമമാണ്? അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുക, ഒരു പ്രശ്നവും ഇല്ല. അതെ,
സിമ്പിൾ, ഒരു പ്രൊജക്ടർ വെച്ചിട്ട് ഒരു വൈറ്റ് സ്ക്രീൻ അടിക്കാൻ വലിയ പാടൊന്നുമില്ല, ഒരു ഏരിയ കൊണ്ട് വെക്കുക. അല്ലാതെ എന്റെ മുതല് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് കരയുന്ന തിയേറ്റർ ഓണേഴ്സിനോട് ഒന്നും പറയാനില്ല. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.